കൊച്ചി പനമ്പിള്ളി നഗറിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെ ബൈക്ക് യാത്രികനെ കാർ ഇടിച്ചുകൊന്ന കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ പുറത്ത്. മട്ടാഞ്ചേരി സ്വദേശികളായ ലൂതർ ബെൻ, ജോൺ പോൾ ആന്റണി എന്നിവർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കേസന്വേഷണത്തിൽ നിർണായകമാകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പണം പലിശയ്ക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പെരുമ്പാവൂർ സ്വദേശി വിനീതിനെ ഭീഷണിപ്പെടുത്തി വാഹനത്തിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിനിടെയാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന കുമ്പളങ്ങി സ്വദേശി തോമസിന്റെ ദാരുണ അന്ത്യത്തിന് കാരണമായത്. ഈ സമയത്ത് പനമ്പിള്ളി നഗറിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് കെട്ടിടത്തിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണിത്. പോലീസുകാർക്കടുത്തെത്തിയപ്പോൾ വിനീത് കാറിൽ നിന്നും പുറത്തേക്കെടുത്തു ചാടുന്നതും ഈ സമയത്ത് കാറിന്റെ വേഗം കൂട്ടിയപ്പോൾ മുൻപിൽ ആക്ടീവ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന തോമസിന്റെ തലയ്ക്ക് മുകളിലൂടെ കാർ കയറിയിറങ്ങുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തോമസ് ആശുപത്രിയിൽ വച്ചാണ് മരിച്ചത്. സംഭവത്തിൽ കസ്റ്റഡിയിലായ മട്ടാഞ്ചേരി സ്വദേശികളായ ലൂതർ ബെൻ, ജോൺ പോൾ ആന്റണി എന്നിവർക്കെതിരെ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുണ്ട്. മട്ടാഞ്ചേരിയിലുണ്ട്, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയില്, പിന്നെ നോർത്ത് സ്റ്റേഷനില് എക്സൈസുകാർ വേറെ മയക്കുമരുന്ന്. ലൂതർ ബെൻ പല കേസുകളിലും പ്രതിയാണ്. ഡാനി ഇവിടെ നമ്മുടെ രണ്ട് കേസിൽ പ്രതിയാണ്, കൊലപാതകശ്രമം ഉൾപ്പെടെ. അതുപോലെ ഒത്തിരി കേസിൽ പ്രതിയാണ് ഈ രണ്ടുപേരും. വിനീതിനെ ഭീഷണിപ്പെടുത്തി രണ്ടംഗ സംഘം നേരത്തെയും പണം തട്ടിയിരുന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രതികൾ വിനീതിന്റെ കാറിൽ തന്നെ ഇയാളെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കവെയാണ് എല്ലാം നടന്നത്. പിടിയിലായ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവായി ഈ ദൃശ്യങ്ങൾ ഉപയോഗിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.